നമസ്കാരം. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. നവംബർ 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണല്ലോ. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ധ്രുതഗതിയിൽ നടക്കുകയാണ്. ഈ അടുത്ത കാലത്ത് പുറത്തു വന്ന കുട്ടികളുടെ സീറോ സർവേ ഫലം അല്പം ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. രോഗബാധ കാരണമാണ് 40% കുട്ടികൾക്കും ആന്റിബോഡി ഉണ്ടായത്. അത് കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചതാണ്. കുട്ടികളെ രോഗബാധയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന് കാരണം വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയായിരുന്നു, കുട്ടികൾ രക്ഷിതാക്കളുടെ സംരക്ഷണയിലായിരുന്നു. ICMR നടത്തിയ സർവേയിൽ 55% വരെയായിരുന്നു ദേശീയ തലത്തിൽ കുട്ടികളിലെ സീറോ ഫലം. 4 മാസം കഴിഞ്ഞിട്ടും കേരളത്തിൽ 40% മാത്രമേ എത്തിയുള്ളൂ. പക്ഷേ ഈ ഫലം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്, വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ തുറക്കുമ്പോൾ രോഗവ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിക്കാനിടയുണ്ട്. കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടാം. ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും തിരിച്ചറിയാൻ രോഗം വൈകും. അതുകൊണ്ട് തൽക്കാലം ഓൺലൈൻ വിദ്യാഭ്യാസ രീതിയുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഞങ്ങൾ നിരവധി രക്ഷിതാക്കളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ വിടുന്നതിൽ ഭയത്തിലാണെന്നത്. അവർ ചോദിക്കുന്നത്, ഇത്രയും നാൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾ അടച്ചിട്ടിരുന്നു, അത് കുട്ടികൾക്ക് രോഗം വരാതെ സംരക്ഷിക്കാനായിരുന്നെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇത്രയും കാലം നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ വളരെ കരുതലോടെയല്ലേ മുന്നോട്ട് പോയത്. ഇനി ഏകദേശം 1 മാസത്തിനകം കുട്ടികൾക്ക് വാക്സിൻ വരാൻ സാധ്യതയുണ്ട്. ഇത്രയും സമയം നമ്മൾ കാത്തിരുന്നില്ലേ? കുറച്ചു ദിവസം കൂടി കാത്തിരിക്കുക, വാക്സിൻ എടുത്തിട്ട് കുട്ടികളെ സ്കൂളിൽ അയക്കാം, രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. സ്കൂൾ തുറക്കലിന്റെ ഭാഗമായി പ്രവേശനോത്സവം സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് അറിയുവാൻ സാധിച്ചു. കോവിഡ് വ്യാപനം കുറയാതെ നിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൂടെ? രക്ഷിതാക്കൾ ചോദിച്ചു. എത്ര സൂക്ഷിച്ചാലും ഈ മാതിരിയുള്ള ആഘോഷങ്ങൾ കുട്ടികൾക്ക് ദോഷം ചെയ്യും, രക്ഷിതാക്കൾ പറഞ്ഞു. സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്നതിന് സ്കൂൾ അധികാരികൾ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സ്കൂൾ ബസ് പല സ്കൂളുകളും ഒഴിവാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കണമെന്നാണ് വിവിധ പ്രഥമാധ്യാപകർ പറഞ്ഞതായി രക്ഷിതാക്കൾ പറഞ്ഞു. പഴയതുപോലെ കുട്ടികൾ കൂട്ടം കൂടി സ്കൂളിലേക്ക് യാത്ര ചെയ്താൽ രോഗം വരാൻ സാധ്യത കൂടുതലാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. സ്കൂളിൽ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് നൽകാനുള്ള തീരുമാനം അങ്ങേയറ്റം അപകടകരമാണ്. ആഹാരം കഴിക്കുന്ന സമയത്ത് കുട്ടികൾ മാസ്ക് മാറ്റുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന വൈറസ് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, രക്ഷിതാക്കൾ പറഞ്ഞു. കുട്ടികൾ സ്കൂളിൽ ബാത്റൂമിൽ പോകുമ്പോൾ ക്ലീനിംഗ് ശരിയായി ജീവനക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ വൈറസ് പകരാൻ സാധ്യത കൂടുതലാണ്. കൂടാതെ ഒരു കുട്ടി പോയതിനു ശേഷം അടുത്ത കുട്ടി പോകുന്നതിന് മുമ്പ് ജീവനക്കാർ ബാത്റൂം ക്ലീൻ ചെയ്തില്ലെങ്കിൽ വൈറസ് കുട്ടികൾക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിക്ക് അസുഖമുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും അത് പകരും, രക്ഷിതാക്കൾ പറഞ്ഞു. ഇന്റർവെൽ സമയത്ത് അധ്യാപകർ ശരിയായ രീതിയിൽ കുട്ടികളെ സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുകയും അത് രോഗം പകരാൻ കാരണമാകുകയും ചെയ്യും, രക്ഷിതാക്കൾ പറഞ്ഞു. രക്ഷിതാക്കൾ ആവർത്തിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെടുകയാണ്, സ്കൂൾ തുറക്കാനുള്ള ഇപ്പോഴത്തെ തീരുമാനം പുനഃപരിശോധിക്കണം. കാരണം അവർ പറയുന്നത് കുട്ടികൾ പുറത്തിറങ്ങിയാൽ സുരക്ഷിതരല്ലെന്നതാണ്. ഈ സമയത്ത് തങ്ങളുടെ സംരക്ഷണയിലുള്ള കുട്ടികളെ പുറത്തിറക്കുന്നത് വൈറസ് പകരാനിടയാക്കും, രക്ഷിതാക്കൾ പറഞ്ഞു. നന്ദി, നമസ്കാരം.